എൻട്രിയിൽ ഒരു വർഷത്തെ കേരള പേസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം കോഴ്സുകളാണ് ലഭിക്കുന്നത് ഈ ഒരു വർഷം എന്തെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയും കടല് പോലെ കിടക്കുന്ന കണ്ടന്റുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലെ ആദ്യ റാങ്കുകൾ നിങ്ങൾ ഇടം നേടും പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് സാർ എവിടെയാണ് ഈ കോഴ്സുകൾ കിടക്കുന്നത് ഞാൻ എന്താണ് എൻട്രി ആപ്പിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഓരോ കോഴ്സുകളും എടുക്കുന്നത് അതുപോലെ ചില വിദ്യാർത്ഥികൾ പരാതി പറയാറുണ്ട് നിങ്ങൾ പറ്റിക്കുകയല്ലേ കുറേ വർഷത്തെ പഴക്കമുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ അല്ലേ നിങ്ങൾ തരുന്നത് അങ്ങനെ പറയുന്ന വിദ്യാർത്ഥികൾ പുതിയ കോഴ്സ് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ അവർ മുമ്പ് സെലക്ട് ചെയ്ത് വെച്ച കോഴ്സ് തന്നെയാണ് വീണ്ടും എൻട്രി ആപ്പ് എടുക്കുമ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള കമൻ്റുകൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോടും നിങ്ങൾ എവിടെയാണ് ഈ കോഴ്സ് എടുക്കേണ്ടതെന്നും എവിടെയാണ് പുതിയ കോഴ്സുകൾ വന്നിട്ടുള്ളതെന്നും നമ്മൾ പറയുകയാണ് ഇവിടെ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു വർഷം കേരള പേസി സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഓഫർ ഇല്ലാത്തപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണത് രൂപയ്ക്കൊക്കെയാണ് തരുന്നത് ഈ ഉള്ള സമയത്ത് നമുക്ക് പലപ്പോഴും അതിനേക്കാൾ കുറഞ്ഞ പൈസ നിങ്ങൾക്ക് തരാറുണ്ട് ഇപ്പോഴും ഒരു ഓഫറുണ്ട് അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ എൻട്രി മുമ്പ് തന്നൊരു ഓഫർ നിങ്ങൾക്ക് വീണ്ടും തരികയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് പി എസ് സിയുടെ മുഴുവൻ കോഴ്സും കിട്ടും ജനറൽ കോഴ്സുകൾ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലിലെ മുഴുവൻ ക്ലാസ്സുകളും മുഴുവൻ കോഴ്സുകളും എസ് സി ആർ ടി എൻ സി ആർ ടി പാക്കേജ് സഹിതം നിങ്ങൾക്ക് ഒരു വർഷം ഉപയോഗപ്പെടുത്താം അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ഈ തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണെങ്കിലും കൊടുത്ത് നിങ്ങൾ എൻട്രി ആപ്പിൽ കയറി കഴിയുമ്പോൾ എന്തൊക്കെ എവിടെ കിടപ്പുണ്ട് നമുക്ക് നോക്കിയാലോ എസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ ഇപ്പോൾ എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എൻട്രി ആപ്പ് നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഒ ടി പി വരും നിങ്ങൾ ജോയിൻ ചെയ്യുന്നു നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കേരള പി എസ് സി കോഴ്സ് ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് അവിടെ മാറ്റം വരരുത് നിങ്ങൾ ലേണിംഗ് ലിസ്റ്റിൽ കേരള പി എസ് സി ആണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ കേരള പി എ സി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോട് കോഴ്സ് ചോദിക്കും അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇതേ ഇതേപോലെ കാണുകയുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പണ്ടത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് അല്ലെങ്കിൽ പ്ലസ് ടു പ്രിലിംസ് ഇത് മാത്രമേ കാണുള്ളൂ അപ്പോൾ നിങ്ങൾ ചിലപ്പം കയറുമ്പോൾ വിചാരിക്കും ഓ ഇത് മാത്രമേ ഉള്ളൂ പ്ലസ് ടു ലെവൽ മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ലേ ചിലപ്പോൾ ചിലർക്ക് വിചാരിക്കാറുണ്ട് ചിലർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കോഴ്സുകളും കാണാനായിട്ട് ഇവിടെ ഒരു ആരോ കണ്ടോ പ്ലസ് ടു ലെവൽ പ്രിലിംസിൻ്റെ നേരെ ഒരു ആരോ കണ്ടോ ആ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു ലെവൽ പ്രിലിംസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് ടു ലെവൽ മെയിൻസ് ടെൻത്ത് ലെവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ലെവൽ മെയിൻസ് ഇതെല്ലാം കാണാൻ കഴിയും ും അതായത് മൂന്ന് ലെവലിലുള്ള എല്ലാ കോഴ്സുകളും കാണാൻ കഴിയും അപ്പോൾ അത് ഓരോന്നോളവും സെലക്ട് ചെയ്താലാണ് അവിടെ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ക്ലാസുകൾ കാണാൻ കഴിയുക അതിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ടെൻത്ത് ലെവലോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ ടെൻത്ത് ലെവൽ എക്സാംസ് രണ്ടായിരത്തി ഇരുപത്തി ക്ലിക്ക് ചെയ്യണം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത് ടെൻത്ത് ലെവലിലുള്ള പുതിയ കോഴ്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് മിഷൻ എൽ ഡി സി ടു പോയിന്റ് അതായത് എൽ ഡി സിയുടെ തന്നെ പുതുക്കിയ മറ്റൊരു കോഴ്സാണ് ടു പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് കഴിഞ്ഞ കോഴ്സാണ് അപ്പോൾ നിങ്ങളുടെ എൻട്രി ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എൻട്രി ആപ്പിലുള്ള മുൻപ് നടന്നുപോയ കോഴ്സുകളും ഈ ഒരു വർഷത്തിനിടയ്ക്ക് വരാൻ പോകുന്ന പുതിയ കോഴ്സുകളും കിട്ടുകയാണ് നിങ്ങൾ അതിനൊന്നും പ്രത്യേകം പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഓക്കെ ആ ഒരു നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി യൂണിവേഴ്സിറ്റി എൽ ജി എസ് കഴിഞ്ഞു പോയ കോഴ്സാണ് അതിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ കപ്പുണ്ട് മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഖാദി ബോർഡ് എൽ ഡി യുടെ കടപ്പുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ കോഴ്സ് ഉണ്ട് എൽ ജി എസ് മെയിൻസ് ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ട് എൽ ജി എസ് മെയിൻ കോഴ്സ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് ടെൻത്ത് ലെവൽ കോംപ്രഹെൻസീവ് കോഴ്സ് ഉണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മിഷൻ എൽ ഡി സി ടു പോയിൻറ്റ് ഒ ആണ് അതുപോലെ തന്നെ എൽ ജി എസും ഇപ്പുറത്തെ എൽ ജി എസ് ഇതേ ഈ കാണുന്ന എൽ ജി എസ് മെയിൻ കോഴ്സുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ അപ്ഡേറ്റിലൂടെ കുട്ടികൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഉള്ളതും അവിടെ നമ്മൾ ഓരോ ക്ലാസ്സുകളും കയറുന്ന അനുസരിച്ച് ഇങ്ങനെ അറേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതാണ് വിദ്യാർത്ഥികൾ ടെൻത്ത് ലെവലിൽ നോക്കുന്ന വിദ്യാർത്ഥികൾ ഇതാണ് എടുത്ത് നോക്കേണ്ടത് ഓക്കെയാണേ അപ്പോൾ ഇവിടെ എൽ ഡി എൽ ഡി സി മിഷൻ എൽ ഡി സി ടു പോയിൻറ്റോ എടുത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കോഴ്സിൻ ഇൻട്രൊഡക്ഷൻ അതുപോലെ മിഷൻ വൺ മിഷൻ ടു എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ഇവിടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ദിവസവും ഇത്ര ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് രണ്ട് വീഡിയോസ് മൂന്ന് വീഡിയോസ് ആ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് അതെല്ലാം ഈ പറയുന്നത് പോലെ എന്താണ് എഡിറ്റ് ചെയ്ത് ഒരു ടൈം പോലും നിങ്ങളെ വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് കൂട്ടിയിട്ട് കാണാനും കുറച്ചിട്ട് കാണാനും ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഈ ക്ലാസുകൾ പഠിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഓരോ ദിവസവും ക്ലാസ്സുകളുണ്ട് ആ ക്ലാസുകൾ ഓരോ ഡേ ആയിട്ട് ഡേ ബൈസ് ആയിട്ടാണ് ഈ മിഷൻ തന്നിരിക്കുന്നത് അപ്പോൾ കണ്ടുപഠിക്കാം അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം തുടക്കം തൊട്ട് കാണാം അവന് ലേറ്റസ്റ്റ് മാത്രമല്ല അവൻ കാണുന്നത് അവൻ ഇതിൻ്റെ റെക്കോർഡായി കിടക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എൽ ഡി സിക്കാർ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം എൽ ജി സാർ നേരത്തെ കാണിച്ച് എടുത്ത് പഠിക്കാം ഇതാണ് നമ്മൾ കോഴ്സിൽ ടെൻത്ത് ലെവലിൽ പറയാനുള്ളത് ഇനി നിങ്ങൾ പ്ലസ് ടു ലെവൽ നിങ്ങൾ സി പി ഒ നോക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്ലസ് ടു ലെവൽ മെയിൻസ് എടുക്കുക ആ പ്ലസ് ടു ലെവൽ മെയിൻസിൽ എന്ത് കിടപ്പുണ്ട് സി പി ഒ ഡ്ല്യു സി പി ഒ മെയിൻ കോഴ്സ് അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന സോ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ് ഈ സി പി ഒ ഡ്ല്യു സി പി ഒ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ കയറി കാണേണ്ടത് പോലീസുകാർ കാണേണ്ടത് പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ടോപ്പിക് വൈസ് പോലീസിൻ്റെ ക്ലാസ് ഉണ്ട് ഫയർമാൻ സ്പെഷ്യൽ കോഴ്സ് കിടപ്പുണ്ട് പ്ലസ് ടു മെയിൻസ് റിവിഷൻ ഉണ്ട് ഫയർമാൻ ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ട് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ടാഷ് കോഴ്സ് കിടപ്പുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും ക്ലാസ്സുകൾ കിടപ്പുണ്ട് ഇത്രയും ഇത്രയും ഫോൾഡർ കിടപ്പുണ്ട് ഈ ഫോൾഡറൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാം അതിനൊന്നും നിങ്ങൾ പ്രത്യേകം പൈസ അടക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഈ പറഞ്ഞ ഒറ്റ പേയ്മെൻറ്റിൽ ഒരു വർഷത്തേക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ആണ് ടെൻത് ലെവലും പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലും നിങ്ങൾ ആരും ഒരു കാര്യം ആലോചിക്കുക സ്പെഷ്യൽ ടോപ്പിക്ക് സഹിതമാണ് ഇതൊക്കെ ഫ്രീ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്ത് നമ്മൾ ഡിഗ്രി ലെവൽ വിദ്യാർത്ഥികളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പം നിലക്ക് നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ എടുക്കുക അവിടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾക്ക് അവിടെ കാണാം ഡിഗ്രി പ്രിലിംസ് റിവിഷൻ കാണാം അതുപോലെ തന്നെ എൽ എസ് ജി എസ് ടു പോയിന്റ് ഒ നിങ്ങൾക്ക് കാണാം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ടെന്ത് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൽ എസ് ജി എസ് ടു പോയിന്റ് ഒ എന്നതിലാണ് പിന്നെ അതുകൂടാതെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ട് ഓരോ സബ്ജക്റ്റ് തിരിച്ചിട്ട് ടോപ്പിക്ക് വൈസ് ക്ലാസിൻ്റെ ഒരു ഫോൾഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാം ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിനെ നേരിടാനായിട്ടുള്ള ടോപ്പിക്ക് വൈസ് ക്ലാസുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നിങ്ങളൊരു ഒരു പരീക്ഷയ്ക്ക് ഒരു കോഴ്സ് തേടി പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോയില്ലോ അല്ലെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറയില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത് ഇനി നിങ്ങളെല്ലാവരും തേടുന്നൊരു കാര്യം ഉണ്ടായിരിക്കും എന്താ എസ് സി ആർ ടിയുടെ സ്കൂൾ ടെക്സ്റ്റ് ക്ലാസ്സുകൾ അത് നമ്മൾ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് അതെവിടെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എൻട്രിയുടെ ഹോം പേജിൽ തന്നെ ഇവിടെ നിങ്ങൾ കുറേ കാര്യം കണ്ടോ ലൈവ് എക്സാം എക്സ്ട്രാ ക്ലാസ് കറൻറ്റ് അഫയേഴ്സ് നിങ്ങൾക്ക് പറയുക കണ്ടില്ലേ അത് സൈഡിലേക്ക് ഒന്ന് നീക്കുക നീക്കുന്ന സമയത്ത് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിൽ നിന്ന് കാണാം ആ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സത്തെ എടുക്കുക അതിനകത്ത് എന്തുണ്ട് എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് ഇത് കണ്ടോ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് അഞ്ച് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് അഞ്ച് ബേസിക് സയൻസ് അഞ്ചാം ക്ലാസ് മാത്തമാറ്റിക്സ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആറാം ക്ലാസ് സോഷ്യല് ആറാം ക്ലാസ് ബേസിക് സയൻസ് ആറാം ക്ലാസ് മാത്തമാറ്റിക്സ് ഇങ്ങനെ പത്ത് വരെ സയൻസ് സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് പിന്നീട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഐ ടി എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ ചാപ്റ്ററോട് ചേർത്തിട്ട് എസ് സി ആർ ടി ഐ ടി ക്ലാസ് ഇൻഫർമേഷൻ ടെക്നോളജി നമ്മുടെ ഐ ഉണ്ടല്ലോ ഐ ടിയുടെ ക്ലാസ് എന്തു കൊണ്ട് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ എസ് വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ നോട്ട്സ് ആയിട്ടും എക്സാമായിട്ടും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടെ ഇനി നിങ്ങൾ പ്രത്യേകം പൈസ കൊടുക്കണോ വേണ്ട അതും ഈ വൺ ഇയർ സബ്സ്ക്രിപ്ഷനിലുള്ളതാണ് ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് എൻ സിആർ ടി ആണ് ഡിഗ്രി ലെവലുള്ള വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ കടന്നിട്ട് എൻ സി ആർ ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ സിആർ ടി അവിടെ കിട്ടും ഇവിടെ ഈ പേജിൽ തന്നെ നിങ്ങൾ എക്സ്ട്രാ ക്ലാസ് എടുക്കുക ആ എക്സ്ട്രാ ക്ലാസ്സിൽ ഒന്ന് ഒന്ന് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ക്ലാസ് ഉണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ എൻ സി ആർ ടിയുടെ പാക്കുണ്ട് ഓക്കെ എൻ സി ആർ ടി ക്ലാസസ് അപ്പോൾ എൻ സി ആർ ടി ക്ലാസ്സ് എടുത്തുകഴിഞ്ഞാൽ പ്ലസ് വൺ ഇന്ത്യൻ ജോഗ്രഫി പ്ലസ് വൺ ഹിസ്റ്ററി പ്ലസ് വൺ ബയോളജി പ്ലസ് വൺ കെമിസ്ട്രി അതുപോലെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെയും എല്ലാ കാര്യങ്ങളും എക്കണോമിക്സും എല്ലാം എന്തുണ്ട് ഈ എൻ സി ആർ ടിയിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ലെവൽ നോക്കുന്നത് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ഒരു പടിയുടെ കടന്നിട്ട് എൻ സി ആർ ടീം ഇവിടെ വന്ന് ഫുൾ ചാപ്റ്റർ കണ്ടു തീർക്കാം ഓക്കെ അപ്പോൾ ഓരോ ചാപ്റ്ററാണ് സാർമാർ വീഡിയോ ക്ലാസ് ആയിട്ട് എടുത്ത് തന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു തീർത്ത് പോകാവുന്നതാണ് അപ്പോൾ എസ് സി ആർ ടി ഉണ്ട് എൻ സി ആർ ടി ഉണ്ട് അപ്പോൾ കോഴ്സ് ഉണ്ട് ഓരോ ലെവൽ കോഴ്സുകൾ നിങ്ങൾ കണ്ടു എസ് സി ആർ ടി കണ്ടു എൻ സി ആർ ടി കണ്ടു ഇനി നമുക്കറിയാം ഈ മെയിൻസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് കണ്ട് അഫേഴ്സും ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട് നിങ്ങളിവിടെ കറണ്ട് അഫേഴ്സ് പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോംപേജിൽ വന്നുകഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് എന്ന് കാണാം ആ കറണ്ട് അഫയേഴ്സ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് കണ്ടോ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ കറണ്ട് അഫേഴ്സും ആ ഫോൾഡറുണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫുൾ ഇങ്ങനെ ഇങ്ങനെ മാസം മാസത്തെ ഇതേപോലെ ഇങ്ങനെ കൊടുത്തിടാ താഴെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കറണ്ട് അഫേഴ്സ് കിടപ്പുണ്ട് നമുക്ക് അത്രയൊന്നും കീറി കാണേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ടുള്ള കറണ്ട് അഫേഴ്സിൽ നോക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതൊട്ടുള്ള കറണ്ട് അഫേഴ്സിൽ നോക്കാം അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് എക്സാംസ് നല്ല നൽകിയിട്ടുണ്ട് ഇവിടെ ഓരോ ഡേ വൈസ് ആയിട്ട് ഡേ ബൈസ് ആയിട്ട് കറണ്ട് അഫേഴ്സ് കൂടെ നൽകി നൽകി പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് നിങ്ങൾ പത്രം വായിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഡെയിലി പരീക്ഷകളും കൂടി എഴുതി കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് സെറ്റാണ് ഓക്കെയാണ് കൂട്ടുകാരെ ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്താ കുറേ പറയാനുണ്ട് ഇനി അത് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളൊന്ന് സമയം കിട്ടുന്ന സമയത്ത് എൻട്രി ആപ്പിൽ കയറിയിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട് മാത്രം പറഞ്ഞു പോവുകയാണ് ഇനി ഒരു കാര്യം ഇവിടെ പോകുന്നത് നമ്മുടെ ലൈവ് എക്സാംസ് ആണ് നമുക്ക് മോഡൽ എക്സാം വേണം എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് ഒരു പരീക്ഷ ഒരു മോഡൽ പരീക്ഷ എഴുതുമ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് എന്നുള്ളതാണ് മറ്റ് വിദ്യാർത്ഥികളോട് മത്സരിച്ച് കഴിയുമ്പോൾ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ലൈവ് എക്സാംസ് ഇവിടെ എൻ്റർവികൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒന്ന് ഒന്ന് നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷയാണ് എൽ ഡി സിയുടെ മോഡൽ പരീക്ഷയാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ലൈവ് എക്സാം നടക്കുന്നുണ്ട് അതുപോലെ എൽ ജി എസ്സിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എൽ ഡി സിയുടെ പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഓരോ ദിവസമാണ് നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും ഓരോ ഓരോ ആഴ്ച നടക്കുന്ന പരീക്ഷയുടെ ലിസ്റ്റ് ഇടാറുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് രണ്ട് മണി തൊട്ടാണ് പരീക്ഷ വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി ലൈവ് പരീക്ഷകൾ അറ്റൻഡ് ചെയ്താൽ മതി ലൈവ് സമയത്ത് ആ ലൈവ് ടൈമിൽ നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാം ഇനി ലൈവ് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളിവിടെ ഈ എക്സാം പാക്കിൽ ഇവിടെ ഒരു ലൈവ് എക്സാംസ് എന്ന എക്സാം പാക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ എൽ ജി എസിൻ്റെ ഒരു ലൈവ് എക്സാം കിട്ടിയില്ല അയാൾ എന്ത് ചെയ്താൽ മതി ഇവിടെ ഈ ഫോൾഡർ വന്നു കഴിഞ്ഞാൽ പഴയ എക്സാംസ് ഇവിടെ കിടപ്പുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ പതിനെട്ടോളം എക്സാമുകളാണ് എൽ ജി എസിൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാം എക്സാം എഴുതാം അപ്പം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയില്ലെങ്കിലും ഇവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും അപ്പോൾ അത് പെയ്ഡ് യൂസർക്കാണെങ്കിൽ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാം പേഡ് യൂസർ അല്ലാത്തവർക്ക് അത് ചെയ്യാൻ കഴിയില്ല ഇനി എൽ ജി എസിൻ്റെ കഴിഞ്ഞ ദിവസം ഇന്നലെ പരീക്ഷ എഴുതി അതിൻ്റെ റാങ്ക് അറിയണമെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നോക്കിയ ഒരു സംഭവം ഉണ്ടോ ഇവിടെ ഇപ്പോൾ നിലവിൽ ലൈവ് എക്സാംസിൻ്റെ അല്ല ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല അതുകൊണ്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ പരീക്ഷ എഴുതിയവർക്ക് അടുത്ത ദിവസം റാങ്ക് ലിസ്റ്റ് അറിയാൻ കഴിയും അടുത്ത ദിവസം മറ്റൊരു ലൈവ് എക്സാം നടക്കുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ ആ ഫോൾഡറിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങളുടെ റാങ്ക് ബോർഡ് എത്ര റാങ്ക് ആ പരീക്ഷയുടെ റാങ്ക് ഫുൾ അറിയാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ എൽ ഡി സിയുടെയും ഡിഗ്രി ലെവലിൻ്റെയും സി പി യുടെയും എൽ ജി എസ്സിൻ്റെയും ഒക്കെ ലൈവ് എക്സാമുകൾ എല്ലാ ആഴ്ചയിലും നടക്കുന്നുണ്ട് അതൊക്കെ അതോ എല്ലാ ആഴ്ചയിലും ഓരോന്ന് വെച്ചല്ല എല്ലാ ആഴ്ചയിലും മൂന്നും നാലും ഒക്കെ വെച്ചാണ് പരീക്ഷ നടക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എൻട്രി ആപ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി കഴിഞ്ഞില്ല ഇവിടെ നിങ്ങൾ ലൈവ് എക്സാംസ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് അതുപോലെ ഡെയിലി റാങ്ക് ബൂസ്റ്റർ ലെവൽ പി എസ് സി എക്സാംസ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഈ പരീക്ഷകൾ കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം കാരണം കുറച്ച് ടഫഫായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് തരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇനി മറ്റൊന്ന് മുൻകാല ചോദ്യങ്ങളാണ് നിങ്ങളിവിടെ ഹോംബെയിൽ തന്നെ മുൻകാല ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ലെവലായിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഏഴാം ക്ലാസ് ലെവൽ എട്ടാം ക്ലാസ് ലെവൽ പി എസ് ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അപ്പോൾ എൽ ജി എസിന് തയ്യാറാക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും ഈ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ലെവലിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഒന്ന് പരിശോധിക്കണം അടുത്തത് എൽ ഡി സി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ ടെൻ ലെവലിൽ ഇതുവരെ നടന്ന പി എസ് സിയുടെ എല്ലാ ചോദ്യപേപ്പർ ഇതിനകത്തുണ്ട് ആ ചോദ്യപേപ്പറൊക്കെ നിങ്ങൾ പരിശോധിക്കണം അതുപോലെ തന്നെ പ്ലസ് ടു ലെവൽ സി പി എടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇവിടെ എക്സാംസ് കിടപ്പുണ്ട് അതെടുത്ത് പരിശോധിക്കുക ഡിഗ്രി ലെവൽ വിദ്യാർത്ഥികളാണെങ്കിൽ ഇതുവരെ പി എസ് നടത്തിയ മുഴുവൻ ഡിഗ്രി ലെവൽ പരീക്ഷയിലൂടെ കിടപ്പുണ്ട് അതിവിടെ വന്ന് പരിശീലിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്നും പലയിടത്തായിട്ട് അന്വേഷിച്ച് നടക്കണ്ട ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇനി ഇവിടെ സ്പെഷ്യൽ എക്സാംസ് അതുപോലെ എൻട്രി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട് കുറേ എക്സ്ട്രാ വീഡിയോസ് ഉണ്ട് അതൊക്കെ അതിനകത്തൊക്കെ പി എസ് മോർണിംഗ് ജി അതുപോലെ ചലഞ്ചുകൾ ഇങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട് ഞാൻ എല്ലാം വലിയ പറയുന്നില്ല നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കേറിയിട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ഒരു നിസ്സാരമായ പൈസയിൽ എൻട്രി മുന്നോട്ട് നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു ഈ കണ്ടന്റുകൾ മൊത്തം ആര് യൂസ് ചെയ്യുന്നു അവർ ഉറപ്പായിട്ടും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓഫർ ഒന്നും കൂടി പറയുന്നു ഈ ഒരു ഓഫർ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഓഫർ തൊള്ളായിരത്തി രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് പി എസ് പഠിക്കാം ഈ പറഞ്ഞ മുഴുവൻ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ